ആകാശത്തെ പറ്റി ഞാൻ രണ്ടുപേരും എഴുതി. സാമ്പാറിൽ കായം പോരാ, പപ്പടത്തിനു പൊള്ളൽ പോരാ, ഇഞ്ചിക്കു കൊഞ്ചൽ പോരാ, തോരന് പീര പോരാ. എന്നാ പിന്നെ ഞാൻ മയിലിനെ പറ്റി എഴുതിയത് കേൾക്കാം. സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തി, കത്തി വെച്ചപ്പോ മതിയോ, പരസ്പര ബന്ധം കൂടിപ്പോയെന്ന് തോന്നല്ലേ. ഷാജഹാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈർക്കിൽ പാർട്ടി എന്ന് അഭിസംബോധന ചെയ്തു. എന്തേ മഞ്ജുഷേ നിങ്ങൾ കേൾക്കാതെ പോയത്? ഒരു ഈർക്കിൽ രണ്ടായി കീറി വെച്ചതിൽ ഒന്നിന്റെ ത്രാണി ഇല്ലാത്ത അവസ്ഥയെ പച്ചയ്ക്ക് അധിക്ഷേപിച്ചത് ആരാണ? വന്ന് വന്ന് എന്നും പ്രസ്ഥാനത്തിൽ ആകെ ശോകമാണല്ലോ ഇപ്പോ. അങ്ങനെ ഒരു ജോലി ഹംകേള് സഹിക്കുന്നെ. ഷാജഹാനെ പോലുള്ള വിശ്രാന്തേകികളെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുമ്പോൾ, ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്ഷേപിക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് കണ്ടു പരിചയമുള്ള ചില പരിമിതമായ കാഴ്ചകളുണ്ട്. അതൊക്കെ മാത്രമാണ് അതിന്റെ ലോകം. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. നിങ്ങളുടെ നേതാക്കൾക്കപ്പുറം ഒരു രാഷ്ട്രീയ ലോകം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് മിസ്റ്റർ. ഭിക്ഷാന്തേഹികളെ കൊണ്ട് നിറഞ്ഞ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് മര്യാദകയടക്കം ഇങ്ങനെ പുലമ്പുന്നതും കൂടെ ഈ പാർട്ടിയുടെ ഈർക്കിൽ പരുവത്തിന്റെ വിജയത്തിന് ഒരു കാരണമാണ് കേട്ടോ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യം ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. അത് തൊള്ള തുറന്നു വന്ന കാറ്റ് കൊണ്ടപ്പോഴേ മനസ്സിലായി, വർത്തമാനത്തിൽ കഴമ്പേ കാണില്ലല്ലോ, വെറുതെ ഇരുന്നു ശബ്ദം ഉണ്ടാക്കുക. ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്ഷേപിക്കാനുള്ള പ്ലാറ്റ്ഫോമായി ന്യൂസ് 18 ഉപയോഗിക്കരുതെന്ന് KM ഷാജഹാനോട് ഒരു മറുപടിയല്ല, ഷാജഹാൻ ഒരു താക്കീതാണ്. എനിക്കിപ്പ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ ഒരു കൈ, ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. കണ്ടാ അണ്ണന്റെ ടോൺ മാറിയ കണ്ടാ, ഞങ്ങൾക്കെതിരെ എന്തേലും മിണ്ടിയ താക്കീത് തന്നുകളയും. ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് ലേസം ഭീഷണിയും ഗുണ്ടായിസോവാ. വ്യക്തതയോടെ കാര്യകാരണ സഹിതം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവില്ലാത്തവരുണ്ടല്ലോ ഇങ്ങനെയുള്ളവര്. ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇത് കാണുന്നവരുടെ രക്തസമ്മർദ്ദം ഉയർത്തുന്നതിൽ ഈ മാധ്യമങ്ങളും മറുപടി പറയണം എന്നാണ് എന്റെ ഒരു ഇത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂല്ലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? നേതാക്കളെ ചർച്ചകൾക്കൊന്നും വിടാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നായിരിക്കും അല്ലേ. ചർച്ചകൾക്ക് പോകാൻ AKG സെന്ററിൽ നിന്ന് വിലക്കുണ്ടെന്നാ ശ്രുതി. അങ്ങനെ AKG സെന്ററിൽ നിന്ന് ഒരു തീട്ടൂരമുണ്ടെന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ആള് വരാത്തത് കൊണ്ടും അവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വേണ്ടായിരുന്നു. ചർച്ചയിൽ വരാൻ പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് എന്താണെന്നാ അണ്ണ ഇപ്പൊ പറഞ്ഞേ? ഒരാള് വാ തുറന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. കൂടുതൽ പേര് വാ തുറന്ന് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതി മേളിൽ നിന്ന് ഓർഡർ ഇട്ടു, അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ എന്ത് സംഭവിച്ചു? കേരളീയ പൊതുസമൂഹത്തിന് ദോഷമായി എന്ത് സംഭവിച്ചു? ഇല്ല, ഇവിടിന് സംഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാ ഞങ്ങൾ നാട്ടുകാർ ആലോചിക്കുന്നത്. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് ഒരു ചോദ്യചിഹ്നമായിട്ട് ജനങ്ങളുടെ മുന്നിൽ തൂങ്ങിയാടുന്നത് ഒരു നിസ്സാര കാര്യമാണല്ലോ. ഒരു നാട്ടിൽ ക്രമസമാധാന പാലനം പിന്നെ ഗൗരവം ഇല്ലാത്ത വിഷയമായതുകൊണ്ട് സാരമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല എന്ന് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നു. AGP ഈ പറയുന്ന ഒരു നേതാവിനെ കണ്ടതുകൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു? എനിക്ക് ഏത് നേരത്തെ തോന്നിയോ ഇങ്ങനെ ഒരു മാറണം. അങ്ങനെ വരട്ടിങ്ങോട്ട്, ഇത് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യം തീർന്നില്ലേ? ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ചാനലുകളും ചർച്ചകളും എല്ലാം ഇതിന്റെ പുറകെയാ. സ്വകാര്യ സന്ദർശനം, വ്യക്തിപരമായ കാര്യം എന്നൊന്നും പോളിഷ് ചെയ്യാതെ എന്തിനാ കണ്ടേന്നും കൂടെ അങ്ങ് പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം ആയില്ലേ? ചുമ്മാതെ ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലെങ്ങാനും എത്തിയാ മതി, പിന്നെ നാറാ വേറെ വല്ലതും വേണോ? പിണറായി വിജയനെതിരെ തെളിവുകളുടെ മലയുള്ളപ്പോഴും ഇരന്ന് വാങ്ങുക എന്ന ശൈലിയുടെ ഒരു മികച്ച ഉദാഹരണമായി ഈ സന്ദർഭത്തെ നമുക്ക് കണക്കാക്കാം. ചർച്ചാ വിഷയത്തിന്റെ ഒരു തരി പോലും ഉൾപ്പെടുത്താതെ
കാര്യങ്ങൾ പറയുന്നവരുടെ നേർക്ക് ആക്രോശം തുടരുമ്പോൾ മനുഷ്യരുടെ സഹന പരിധിക്ക് ഒരു പരിമിതി ഉണ്ടെന്ന് ബിജു അണ്ണൻ ഓർത്തില്ല. ചോദിച്ച് മേടിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന്റെ ലേബൽ ഒട്ടിച്ച് ഒരാളെ പൊതുമധ്യത്തിലോട്ട് സംസാരിക്കാൻ വിടുമ്പോ മിനിമം ചോദ്യം കേൾക്കാനുള്ള ക്ഷമയോ മര്യാദയോ ഉള്ളവരെ വിടണം. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് അഴുകി നാറേണ്ടി വരും. അല്ല, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ?